നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തോടുള്ള സ്നേഹം മാത്രമല്ല രാജ്യം കാക്കുന്ന സൈനികരോടുള്ള ആദരവാണ് പൂഞ്ച് നിവാസികൾ കാണിക്കുന്നത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെ സാഞ്ചിയോട്ട ഗ്രാമത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ദേശം കണ്ണു തുടയ്ക്കുന്ന ഒരു കാഴ്ച. ആ ഗ്രാമം ഈദ് പെരുന്നാൾ ആഘോഷിച്ചില്ല, മധുരം പങ്കുവച്ചില്ല, പകരം പ്രാർത്ഥനകൾ മാത്രം. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നാട്ടുകാർക്ക് നോമ്പുതുറ വിഭവങ്ങളുമായി വരികയായിരുന്ന ഒരു സൈനിക ട്രക്ക്, ആ സൈനിക വാഹനത്തിനു നേർക്കാണ് ഭീകരാക്രമണമുണ്ടായത്. മൂന്ന് വശത്ത് നിന്നും വെടിയുതിർക്കുകയും വാഹനം സ്ഫോടനത്തിൽ തകരുകയും ചെയ്തു. അഞ്ച് സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഗ്രാമത്തിൽ രാത്രി 7 മണിക്കായിരുന്നു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത്. നിരവധി ആളുകൾക്ക് ക്ഷണം ലഭിച്ചിരുന്നു. രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ക്രമീകരണങ്ങൾ നടത്തുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ സൈനിക ട്രക്കിൽ ആയുധങ്ങളായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ മധുരം നിറഞ്ഞ പഴങ്ങളും വിഭവങ്ങളുമായിരുന്നു. ബസൂനിയിലെ രാഷ്ട്രീയ റൈഫിൾസ് ആസ്ഥാനത്ത് നിന്ന് പുറപ്പെട്ട സൈനിക ട്രക്ക് വൈകുന്നേരം 7 മണിക്കായിരുന്നു നോമ്പുതുറ സൈന്യം സംഘടിപ്പിച്ചിരുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആക്രമണമുണ്ടായി. ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഭട്ടാതുരിയയിൽ നിന്ന് സൈനികരും ഗ്രാമവാസികളുമൊക്കെ സ്ഥലത്തെത്തിയപ്പോൾ അവർ കണ്ടത് 5 സൈനികരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ. 6-ാമത്തെ സൈനികരാവട്ടെ വലിയ ഗുരുതരാവസ്ഥയിലും, കരിഞ്ഞ പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളും. തങ്ങൾക്ക് വേണ്ടി ആ സൈനികർ കരുതി വെച്ച പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളുമൊക്കെ നാട്ടുകാർ നോക്കി നിന്നു. ഇക്കുറി ഈദ് ആഘോഷമില്ല എന്ന് നാട്ടുകാർ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു. ഗ്രാമവാസികളുടെ ഒരുമിച്ചുള്ള തീരുമാനം. മരിച്ചവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ വിന്യസിച്ചിരുന്ന 6-ാർ യൂണിറ്റിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. ഗ്രാമവാസികൾക്കായി സൈന്യം വലിയ ആഘോഷമായിരുന്നു ഒരുക്കിയത്. ആക്രമണ വാർത്തയറിഞ്ഞതിന് പിന്നാലെ ഗ്രാമവാസികൾ സംഘടിച്ചു. ആദരസൂചകമായി ഇക്കുറി എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു. പുഞ്ചിലെ ബിംബർഗലിയിൽ 5 സൈനികരെ വധിച്ച ഭീകരർക്കായി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. കരസേനയ്ക്ക് പുറമെ അതിർത്തി രക്ഷാസേനയും തിരച്ചിലിൽ പങ്കെടുക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസി, NIA, കാശ്മീർ പോലീസ് എന്നിവരൊക്കെ അന്വേഷണത്തിൽ പങ്കാളിയാകുന്നു. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ശക്തമായ തിരച്ചിലുകളാണ് നടത്തുന്നത്. ഒരു തരത്തിലും ഭീകരർ രക്ഷപ്പെടില്ല എന്ന് സൈന്യം ഉറപ്പിച്ചു പറയുന്നു. സേനാ നായ്ക്കൾ ഉൾപ്പെടെ ശക്തമായ സംവിധാനങ്ങൾ. വരും ദിവസങ്ങളിൽ NIA അന്വേഷണം ഏറ്റെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വീരമൃത്യു വരിച്ചവരുടെ സംസ്കാരം പൂർണ്ണ സേനാ ബഹുമതികളോടെ നടത്തി. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പീപ്പിൾസ് ആൻഡ് ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്ന ചെറു സംഘടനയാണ്. എന്നാൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ എ തൈബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ആക്രമണവുമായി ബന്ധപ്പെട്ട് 12 പേരെ ഇതിനകം തന്നെ ചോദ്യം ചെയ്തു. 3-4 ഭീകരരായിരുന്നു സംഘത്തിലുള്ളതെന്നാണ് പ്രാഥമിക വിവരം. മലനിരകൾ നിറഞ്ഞ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നവരാണ് ഈ കടുത്ത ആക്രമണം നടത്തിയത്. ആക്രമണത്തിനുശേഷം സമീപത്തുള്ള വനത്തിലേക്ക് ഇവർ രക്ഷപ്പെട്ടു. ബുള്ളറ്റ് പ്രൂഫ് കവചം തുളച്ചു കയറാൻ കെൽപ്പുള്ള സ്റ്റീൽ കോർ ബുള്ളറ്റുകളാണ് ഭീകരർ ഉപയോഗിച്ചത്. സേനാ വാഹനത്തിനു നേർക്കുള്ള ആക്രമണത്തിൽ 3 സൈനികർ വെടിയേറ്റാണ് മരിച്ചത്. 2 പേർ വാഹനത്തിന് തീപിടിച്ച് വീരമൃത്യു വരിച്ചു. കടുത്ത മഴയും കാഴ്ചക്കുറവുമൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് സമീപവാസികൾ പറയുന്നത്. രാജ്യം വേദനിക്കുന്ന ഈ വാർത്തക്കിടയിലും ഒരു ഗ്രാമം രാജ്യത്തെ തങ്ങളുടെ ഹൃദയത്തേക്ക് ചേർത്തു നിർത്തുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല വാർത്തയാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.